ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ക്രിസ്മസ് ഇങ്ങനെ അടുത്തെത്തി നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസിന് ഞാൻ ഒത്തിരി റെസിപ്പികൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. ഞാൻ ലിങ്കെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക, നിങ്ങളൊന്ന് കാണണേ. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലാണ്. അരിയെന്ന് മറയ്ക്കാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വട്ടയപ്പമാണ് കേട്ടോ ഇത്. അതിനകത്ത് ഞാൻ കുറച്ച് അവലും കൂടി ചേർക്കുന്നുണ്ട്. വെള്ള അവല് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാൽ കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനുള്ളൊരു മാവിൻ്റെ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പ്, അതായത് 250 ഗ്രാമിൻ്റെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം തേങ്ങ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ എത്രത്തോളം കൂടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു കപ്പ് വെള്ളയവല് കുതിർത്തെടുത്തതാണ്. അപ്പം നമ്മുടെ വട്ടയപ്പത്തിന് ഏറ്റവും നല്ലത് വെള്ളയവലാണ്, ഇല്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ കളറൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് വെള്ളയവല് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഡ്രൈഡ് ഈസ്റ്റാണ് ചേർക്കുന്നത്, സാധാരണ ഈസ്റ്റ് അല്ല കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം ഞാൻ ലേശം ഒരു കരിക്കിൻ്റെ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കരിക്കിൻ്റെ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം മധുരത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷുഗറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും തരയില്ലാതെ ഒരു ഇഡ്ഡലിയുടെയൊക്കെ ഒരു മാവിൻ്റെ കണക്കിന് നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ നല്ല കട്ടിയും ആവാൻ പാടില്ല, എന്നാൽ കുറച്ച് ലൂസും ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു കണക്കിന് വേണം കേട്ടോ ഇത് വരാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് നമുക്കൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതായത് ഈ മാവ് നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ടൊന്നും നല്ലതായിട്ട് ഫേർമെൻ്റ് ആവും. അപ്പോൾ അത് തിളച്ചിങ്ങനെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് താഴ്ചയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു 9 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമുക്കൊന്ന് ഈ മാവൊന്ന് ഫേർമെൻ്റ് ആവാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും രാവിലെ മാവ് റെഡിയാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തിനനുസരിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ ഇവിടെ ഒരു 9 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ ഫേർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. ആ ഒരു കുമ്പളകളും അതുപോലെ ബബിൾസൊക്കെ നിന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ മാവ് വരണം. ഇതിലേക്ക് ഞാൻ ലേശം ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ബബിൾസൊന്നും പൊട്ടിപ്പോവാതെ വളരെ പതിയെ നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ വളരെ സ്ലോലി ആയിട്ടുണ്ട് ചെയ്യുന്നത്, നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഫേർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വട്ടയപ്പം നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിനുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റീൽ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ മോഡ് ഉണ്ടെങ്കിൽ നമുക്കതിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനതിനകത്തേക്ക് നമ്മുടെ സാധാരണ ഓയിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, ബേസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1/4 ഭാഗം മാത്രം മതി കേട്ടോ, കാരണം ഇത് വെന്തിട്ട് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് 1/4 ഭാഗം മാത്രം മാവ് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ എൻ്റെ ഇതിൻ്റെ ഒരു എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, അപ്പോഴേക്കും ആ എയർ ബബിൾസ് എല്ലാം മാറിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലിയുടെ പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വട്ടയപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ വട്ടയപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കായി നോക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാനിവിടെ കുത്തി നോക്കുകയാണ്. അപ്പം നമ്മുടെ വട്ടയപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വട്ടയപ്പം നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് നമുക്കത് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ല തണുത്തിന് ശേഷം മാത്രമേ ഇളക്കിയെടുക്കാവൂ കേട്ടോ. പക്ഷേ ഞാനിവിടെ നല്ല ചൂടോടുകൂടി മാറ്റുന്നുണ്ട്, കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടോടുകൂടി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഈ വട്ടയപ്പം നമ്മൾ ചൂടോടുകൂടി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വളരെ തണുത്തിന് ശേഷം മാത്രം നമുക്കത് എടുക്കാം കേട്ടോ. പക്ഷേ ഞാനിത് കട്ട് ചെയ്യാൻ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയാണ്. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഞാനിവിടെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. നല്ല തണുത്തതിന് ശേഷം മാത്രം വട്ടയപ്പം എപ്പോഴും മുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് പെട്ടെന്ന് കട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഞാനുണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വിഭവങ്ങളുമായി ഞാൻ ഉടനെ വരാം. വീണ്ടും കാണാം. ബൈ ഫ്രം ഷൈനീസ് കിച്ചൺ. താങ്ക് യു.